हेलो फ्रेंड्स ड्रोण टेक्निक यूट्यूब चानल वीडियो स्वागत या कई वीडियो पर कई वीडियो इन अणबॉक्सिंग डीजे स्पार्क मॉडल इन अणबॉक्सिंग कई वीडियो अब या फुल डीटेल रिव्यू डीटेल फीचर्स या वीडियो पर अब इन वीडियो इन डीजे स्पार्क मॉडल फुल डीटेल फीचर या या अब ई स्पार्क प्राइस डीटेल या कई वीडियो पर ऐसा नापत्तय्यायिरम टू अंपतिनायिरम या स्पार्क वेल नमें फीचर्स अब फस्ट निग्रह इन क्यामरा डीटेल्स अब नमुक क्यामरे कड़कम अब इतना और टू आक्सी गिम्बल क्यामरान का जस्ट इतर आक्सीस इत मक्सीस टू आक्सी गिम्बल इतुपयोग कम मेकानिकल गिम्बल इतुपयोग कम अब ड्रोणस इंगे अलकल इंगे अलकल इंगे अलकल कारण ओरों मूवमेंट ई क्याम फिक्सड क्याम अलकूँ अब फूटेज क्लारटी कूटेज वैब्रेशन वो अगर नमुक का फील अब इंगे मेकानिक ड्रोण ओरियंटेशन तेज अब इन चाहिए ड्रोण अंत क्याम अच्छे ओरियंटू अ गिम्बल उपयोग अब नमुक ना नईस स्मूत स्टडी षूट्स इन ड्रोण क अब नमुक इन डी क्याम इंटे स्पेसीफिकेशन ई क्याम ट्वेल्व मेगा पिक्सल क्याम स्टिल फोटो ट्वेल्व मेगा पिक्सल निर्णय कुछ ट्वेल्व मेगा पिक्सल अटी ना अत्यावश्यम ना क्लारटी वरिद्ध ट्वेल्व मेगा पिक्सल क्याम और ड्रोण वरा ऐम बिगिन लेवल मॉडल वरिद्ध ट्वेल्व मेगा पिक्सल क्याम ऐसा हाफ इंच सेंसरानिंग सी एम ओ एस सीमोस हाफ इंच सेंसरानिंग പിന്നെ വീഡിയോ ക്ലാരിറ്റി വന്ന 1080 പിക്സൽ ആണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത 1080 720 പിക്സൽ 1080 പിക്സൽ ആണ് ഇതിൽ കിട്ടുക അപ്പോൾ നിങ്ങൾ ഇതിന്റെ ക്യാമറ ഡീറ്റെയിൽസ് അതിന്റെ 2 ആക്സിസ് ഗിംബൽ ഒക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഉണ്ടാവും ഇതിന്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ബേസ് ഇതിന്റെ ഫ്ലൈറ്റ് ടൈം ഇതിനെ ഏകദേശം കമ്പനി പറഞ്ഞ ഫ്ലൈറ്റ് ടൈം പറഞ്ഞാൽ 16 മിനിറ്റ് ആണ് 16 മിനിറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞായിട്ട് തോന്നും പക്ഷേ കമ്പനി പറഞ്ഞ 16 മിനിറ്റ് കിട്ടില്ല ട്ടോ കാരണം ഇത് ടേക്ക് ഓഫ് അതിന്റെ ഓൺ ആക്കൽ അതിന്റെ ആ ലാൻഡിംഗ് ആയ ഒക്കെ ടൈം കുറച്ച് വേരിയബിൾ വരും अब या परती कस्ट कूड़ा टाइम ऐसा पदमू मिनट पन्टे कत मू कम रू वर्ष या रू वर्ष उपयोग अब अच्छे बैटरी पेसेंटेज कुरू अब पदा मिनट इंटे कंपनी बेस्ड फ्लैट टाइम आइम नमु ना स्टडी षोट्स ना सीमाटिक षोट्स क्विक षोट कुरे षोटा अद ना पैलटे कईव क्रियेटीवल പിന്നെ ഇതിന്റെ റേഞ്ച് അപ്പോൾ നമുക്ക് ഉണ്ടാവും റേഞ്ച് ഇതിന്റെ രണ്ട് മോഡലേ പറഞ്ഞു റിമോട്ട് ഇല്ലാതെ ഇതിന് റേഞ്ച് ഏകദേശം 100 മീറ്റർ കിട്ടുള്ളൂ കാരണം വൈഫൈ മോഡൽ ആയതുകൊണ്ട് 100 മീറ്റർ കിട്ടുള്ളൂ റിമോട്ടോട് കൂടി ഓട്ടാണെങ്കിൽ എന്നുവെച്ചാൽ റിമോട്ടും കണക്റ്റഡ് ഓട്ടാണെങ്കിൽ നമുക്ക് 2 കിലോമീറ്റർ കിട്ടും 2 കിലോമീറ്റർ HD ട്രാൻസ്മിഷനോട് കൂടി കാരണം ഞാൻ പറഞ്ഞു ഇതിന്റെ ലൈവ് വ്യൂ ഈ ഡ്രോൺ ഓടിക്കുമ്പോൾ ലൈവ് വ്യൂ നമുക്ക് ഇവിടെ ഒരു മൊബൈൽ പ്ലേസ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ആ ലൈവ് വ്യൂ കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആണ് ഏകദേശം ലൈവ് വ്യൂ നമുക്ക് 720 പിക്സലിൽ ഇതിന്റെ ലൈവ് മറ്റേ ട്രാൻസ്മിഷൻ നമുക്കൊരു മൊബൈലിൽ കിട്ടും പിന്നെ ഒരു ആപ്പ് ഉണ്ട് ഒരു DJI ഗോ ഫോർ എന്ന ആപ്പ് ആ ആപ്പിലൂടെ നമുക്ക് ലൈവ് മറ്റേ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ബാറ്ററി ഡീറ്റെയിൽസ് അതിന്റെ സെൻസർ അതിന്റെ GPS എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലൈവ് ആയിട്ട് കാണാം അപ്പോൾ 2 കിലോമീറ്റർ ആണ് ഇന്ന് കിട്ടുന്നത് ഇതിന് പുറമേ കുറേ സെൻസേഴ്സ് ഉണ്ട് കേട്ടോ കാരണം ഇതിന്റെ ഫ്ലൈറ്റ് ഓടിക്കാൻ ഇതിനെ സഹായിക്കുന്ന കുറേ സെൻസേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഫ്രണ്ടിലെ സെൻസർ ഇത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡഡ് സെൻസറും പിന്നെ ജസ്റ്റ് കൺട്രോൾ സെൻസറുമാണ് ഇതിൻ്റെ ഒരു ഫീച്ചറിൽ പെട്ടാണ് ജസ്റ്റ് കൺട്രോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചിട്ട് പറയാം അപ്പോൾ ഇതിൽ ഒരു സെൻസറാണ് ഇത് ഇതിൽ ഫ്ലൈറ്റ് ഒബ്സ്റ്റക്കിൾ സെൻസറുണ്ട് ജസ്റ്റ് സെൻസറുണ്ട് പിന്നെ അതിന് ഡൗൺ സൈഡ് സെൻസറായ രണ്ട് സെൻസേഴ്സ് ഉണ്ട് ഇത് രണ്ടും അൾട്രാസോണിക് സെൻസേഴ്സ് ആണ് പിന്നെ ഒരു ക്യാമറയുണ്ട് അത് ഇതിൻ്റെ VPS വിഷൻ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയും അതിനുവെച്ചാൽ അതിൻ്റെ ഹൈറ്റ് അൾട്രാസെഷനും പ്രിസൻ്റെ സ്റ്റേബിളായിട്ട് നിൽക്കാനും സഹായിക്കുന്ന ഒരു സെൻസേഴ്സാണ് ഈ മൂന്ന് സെൻസേഴ്സാണ് ഒരു ക്യാമറയും രണ്ട് സെൻസേഴ്സുമാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൗൺ സൈഡും പിന്നെ മറ്റേ ഫേസിങ്ങും പിന്നെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറാണ് ഇതിൻ്റെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ജസ്റ്റ് കൺട്രോളും എന്നുവെച്ചാൽ ഒരു 10 മീറ്റർ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ഡ്രോൺ ഓടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ജസ്റ്റ് നമ്മൾ മൊബൈൽ വ്യൂ മാത്രമേ ഉള്ളൂ നമ്മൾ ഇടിക്കാൻ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധ തെറ്റിയാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻ ചെയ്യും എന്നുവെച്ചാൽ ഏകദേശം ഇതിൽ നമ്മൾ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഡീഫോൾട്ട് ഉള്ളത് 10 മീറ്റർ ആണ് 10 മീറ്റർ ഡിസ്റ്റൻസിന് മുമ്പ് വരുമ്പോൾ ഒരു വാണിംഗ് തരും
ഒരു ജസ്റ്റ് റഡാർ ഒരു മാറ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ തരും, ഒരു മുമ്പിലെ ഒബ്സ്റ്റക്കിൾ ഉണ്ട് നിങ്ങൾക്ക് നിർത്താൻ പറയും. പിന്നെ നമ്മൾ മുമ്പോട്ട് ചെയ്താൽ ഒരു ഇതിൻ്റെ ഒരു വേരുണ്ട്, ഒരു പച്ച ഒരു നമ്മൾ ജസ്റ്റ് ഒരു അതിൻ്റെ റേഞ്ച്, ആ റേഞ്ചിൽ 4 മീറ്റർ എത്തുമ്പോൾ അതിൻ്റെ ഒബ്സ്റ്റക്കിൾ നിൽക്കും. പിന്നെ ഡ്രോൺ നമ്മൾ എത്ര മുമ്പോട്ടാക്കിയാലും ഡ്രോൺ പോകില്ല. അത് ഇതിൻ്റെ ഒരു വലിയൊരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറിൽപ്പെട്ടാണ് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ്. കാരണം നമ്മളിപ്പോൾ കൺട്രോൾ വിട്ടാലും നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ മുമ്പോട്ട് നമ്മൾ ആയിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് ശ്രദ്ധ വിട്ടു. പക്ഷെ എന്നാലും ഇത് എവിടെയാണോ എന്നുവെച്ചാൽ ഇടിക്കാൻ പോയാൽ ആ ഒരു 4 മീറ്റർ മുമ്പ് തന്നെ ഇത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ആയി നിൽക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസറിൻ്റെ ഒപ്പം തന്നെ ഒരു ജസ്റ്റർ കൺട്രോൾ സെൻസറും ഉണ്ട്. അതിനോടും ഇൻ്റഗ്രേറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ജസ്റ്റർ കൺട്രോളിൻ്റെ പ്രത്യേകത എന്നാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് റിമോട്ട് ഇല്ല, മൊബൈൽ ഇല്ല, എന്തായാലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം. അതെങ്ങനെ വെച്ചാൽ ഇതിലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ബേസ്ഡ് ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ നമ്മളെ കൈ, നമ്മളെ പാമ്പ്, ആ പാമ്പ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാം. എൻ്റെ ഫോട്ടോ എടുപ്പിക്കാം, നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കാം, എല്ലാ ഫങ്ഷൻസും ഈ ജസ്റ്റർ കൺട്രോൾ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഇതിൻ്റെ തിയേറ്റിക് ഞാൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്നതാണ്. എന്ന് വെച്ചാൽ ജസ്റ്റർ കൺട്രോളും പാമ്പിൽ വെച്ചാൽ നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി റിമോട്ട് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഈ DJI സ്പാർക്കിൻ്റെ റിമോട്ട് കൺട്രോളർ ആണത്. അപ്പോൾ അതാ ഇതാണ് ഇതിൻ്റെ ആൻറ്റിനാസ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ജസ്റ്റ് ഒരു എക്സ്ബോക്സ് അല്ലെങ്കിൽ PS4 ജോയിസ്റ്റിക്കുമായി തോന്നും. അതേപോലെ നമുക്ക് ഒട്ടും നല്ല സുഖമാണ്. ഒരു ജസ്റ്റ് ഒരു നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്ന മാതിരി ഒരു ഫീൽ നമുക്ക് ഇത് കൊട്ടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അൺഫോൾഡ് ചെയ്ത വ്യൂ ആണിത്. ഇവിടെ നമ്മൾ ജസ്റ്റ് മൊബൈൽ വെക്കുന്നതാണ്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൊബൈൽ ഫിറ്റ് ചെയ്യുന്നതാണ്. കാരണം ലൈവ് ടൈമായിട്ട് ലൈവായിട്ട് നമുക്ക് അതിൻ്റെ ഫുട്ടേജ് കാണാനുള്ള ഒരു വെക്കാനുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഡ്രോണിൻ്റെ ജോയിസ്റ്റിക്സ് ആണ് ഇത് രണ്ടും. ഈ ജോയിസ്റ്റിക് എന്ന് പറഞ്ഞത് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണ്, മേലൊക്കെ പൊന്താനും അടിക്ക് താവാനും. എന്നുവെച്ചാൽ ഇത് ആ ഡ്രോണ് റേസ് അതിൻ്റെ ഹൈറ്റ് പൊങ്ങും, ഇത് ആയിട്ടാൽ ഹൈറ്റ് ഡിക്രീസ് ചെയ്യും ആണ്. പിന്നെ ഇത് ഈ റൊട്ടേഷൻ എന്നുവെച്ചാൽ ഇതിലുള്ള ഈ റൊട്ടേഷനാണിത്, ഈ ടൈപ്പ് റൊട്ടേഷനാണ് ഇതാ. ഇത് രണ്ടും റൈറ്റ് ലെഫ്റ്റ് ബാക്ക് ഫ്രണ്ട് അതാണ് ഈ ഒരു കൺട്രോളിൻ്റെ എന്നുവെച്ചാൽ അത് മൂവ് ചെയ്യാനുള്ളത്. ഇത് പറഞ്ഞാൽ ഒറ്റ ഒരു സ്റ്റഡി ആയിട്ട് തിരിക്കാനുള്ളതാണ്. ഇതാണ് മൂവ് ചെയ്യാനുള്ള ഇത്, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രോൺ പറത്താനായിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്ഥലം പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ജോയിസ്റ്റിക്ക് ഇതെങ്ങനെ പറത്തേണ്ട ആ ഒരു എൻ്റെ ഫ്ലൈറ്റ് കൺട്രോളൊക്കെ പഠിച്ചു. ഇനി ഇതിൽ അപ്പ് ഇതിൻ്റെ ഒരു മേൽവശം പറഞ്ഞാൽ ഇത് ഫോട്ടോ ബട്ടൺ എന്നുവെച്ചാൽ നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് റെക്കോർഡ് ബട്ടൺ. പിന്നെ ഇതൊരു കസ്റ്റം ബട്ടണാണ്, നമുക്ക് എന്ത് ഫംഗ്ഷൻ ഇതിലുള്ള ഒരു ഫംഗ്ഷൻസ് കസ്റ്റമായിട്ട് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. നമുക്ക് ആപ്പിൽ DJI ഗോ 4 എന്ന ആപ്പിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ക്യാമറ അതിൻ്റെ ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഈ 2-axis ഗിംബലാണെങ്കിലും നമുക്ക് ഇത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇത് ഈ അപ്പ് ആൻഡ് ഡൗൺ ഇല്ല, ഇത് നമുക്കിപ്പോൾ മേലെ താഴ്ത്താനും പൊന്തിക്കാനുള്ളത് നമുക്ക് ഈ ഒരു കൺട്രോൾ കൊണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് ഇത് പറഞ്ഞത് ഇതാണ് പവർ ബട്ടൺ. ഒറ്റയുടെ പ്രസ് ചെയ്ത് നമുക്ക് എത്ര ബാറ്ററി വേണം. പിന്നെ ഓണാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചത് നമുക്ക് നോട്ട് ചെയ്യാവുന്ന എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഫംഗ്ഷൻ ബട്ടൺ, ഇതും ഒരു കസ്റ്റമൈസേഷൻ ബട്ടണാണ്, ഇതേപോലത്തെ ഒരു ബട്ടണാണ് ഇതും. പിന്നെ ഇത് പോസ് ബട്ടൺ, അത് ഞാനിതിൻ്റെ ഫുൾ ഫ്ലൈറ്റ് കൺട്രോളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തന്നെയാണ്. പിന്നെ ഇത് റിട്ടേൺ ഹോം, ഇത് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്, RTH എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഡ്രോൺ കൺട്രോൾ വിട്ടു, എന്നാൽ ഡ്രോൺ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ലോസ്റ്റ് ആയി, അപ്പോൾ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം. എന്നുവെച്ചാൽ നമ്മൾ എവിടുന്ന ലോസ് ആയി തിരിച്ച് കൊണ്ടുവരണ്ടേ, അതിന് ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ, ഒരു പ്രസ് ചെയ്ത് പിടിച്ചാൽ നമ്മൾ എവിടുന്നാണോ പൊക്കിയത് എന്നുവെച്ചാൽ ഹോം പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒക്കെ കാണിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ഫീച്ചർ പറയുകയാണ്. റിട്ടേൺ ഹോം, നമ്മൾ എവിടുന്നാണോ പൊക്കിയത്, ആ GPS എവിടുന്നാണോ അതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് അവിടെ തന്നെ വന്നിട്ട് അത് ലാൻഡ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ എവിടുന്ന് നോക്കിയാൽ അവിടെ ലാൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു ഫ്ലൈ എ പറന്നു പോലെ ഒരു പോസിബിൾ അല്ല ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ USB മൈക്രോ USB A ആണ്. എന്നുവെച്ചാൽ സാധാരണ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരു USB ടൈപ്പാണിത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇനി മൊബൈലിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇതും ഡ്രോൺ കൂടിയും ഓട്ടോമാറ്റിക് കണക്ട് ചെയ്യും. മൊബൈലിനായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇത് ഓണാക്കുമ്പോൾ, ഈ റിമോട്ട് ഓണാക്കുമ്പോൾ ഇതിലൊരു വൈഫൈ, ഇതിലൊരു വൈഫൈ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വൈഫൈ ആണ് നമ്മൾ മൊബൈലിൽ സാധാരണ മൊബൈലിൽ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. DJI ഗോ പറഞ്ഞൊരു ആപ്പാണ്, അങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൊബൈലിൽ വൈഫൈ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്, റിയൽ വേ ആയിട്ട് കാണാതാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു ഫീച്ചർ ഉണ്ട്, പിന്നെ USB-Wi ഇത് കണക്ട് ചെയ്യാം, മൊബൈലിൽ കണക്ട് ചെയ്യാൻ കേട്ടോ, അത് ഞാൻ വിട്ടു പോയതാണ്. ഇപ്പോൾ നമുക്ക് വൈഫൈ ഇല്ലെങ്കിൽ USB ഒരു OTG USB-Wi കണക്ട് ചെയ്യണം. പക്ഷേ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് വൈഫൈ വഴിയാണ്, പക്ഷേ OTG വഴിയാണ് കുറച്ചുകൂടി സ്റ്റേബിൾ ആവട്ടെ. കാരണം റിയൽ ടൈം ആയിട്ടുള്ള വ്യൂ സ്റ്റേബിൾ ആവൽ
ഒ ടി ജി വഴിയാണ്. ഒ ടി ജി കണ്ടത് നമ്മൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ സിങ്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു ഫീച്ചർ പറഞ്ഞതിലാണ് സ്പോട്ട് മോഡ് ഉണ്ട്. ഇതിന് നോർമൽ മോഡിൽ ഏകദേശം 24 km/h ഈ ഡ്രോണിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സ്പോട്ട് മോഡ് ഇടുകയാണെങ്കിൽ, ഇപ്പോൾ സ്പോട്ട് മോഡ് ജസ്റ്റ് നിങ്ങൾ ടോഗിൾ ചെയ്താൽ മതി, ആ സ്പോട്ട് മോഡ് ഇടുകയാണെങ്കിൽ ഇതിന് 50 km/h എബവ് 50 km/h സ്പീഡ് കിട്ടുന്നത്. 50 km പറഞ്ഞാൽ ഏകദേശം നമുക്ക് സാങ്കല്പിക്കാവുന്നതാണ്. അത് 50 km പറഞ്ഞാൽ റോഡിലൂടെ പോകുന്നതല്ല, എന്നു വെച്ചാൽ ആകാശത്തിലൂടെ പോകുന്ന 50 km ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കുറച്ച് ഫാസ്റ്റ് കൂടുതലാണ് ഇതിന്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാറ്ററി ഫംഗ്ഷനിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഡിജൈൻ്റെ ബാറ്ററി. ഈ ബാറ്ററിക്ക് പറയുന്നതാണ് ഫ്ലൈറ്റ് ഇൻ്റലിജൻറ്റ് ബാറ്ററിയാണ് ഇതിന് പറയാം. കാരണം ഇൻ്റലിജൻറ്റ് ബാറ്ററി എന്ന് പറയാൻ കാരണം ഈ ബാറ്ററിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 ഫംഗ്ഷൻസ് ഈ ബാറ്ററി മുഖേന 12 ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. ഇത് സാധാരണ ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പോൾ അതാ ഇവിടെ തന്നെ ഈ ബാറ്ററി തന്നെ പവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഫുൾ ചാർജ്, ഇപ്പോൾ ഫുൾ ചാർജാണ് കാണിക്കാം. പിന്നെ ഇതാണ് ഈ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതാ ഈ ഡ്രോണ് ഇങ്ങനെയല്ല, ഈ ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളത്. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഡ്രോ ഈ ബാറ്ററി വെച്ച് കിട്ടുന്നത് 13 മിനിറ്റ് എന്ന് പറഞ്ഞത്, ഞാൻ 13 മിനിറ്റ് ആണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈം എന്ന് പറഞ്ഞത്. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം എടുക്കുന്നത് 45 മിനിറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ ചാർജിങ് ഹബ്ബ്, ആ ചാർജിങ് ഹബ്ബുമായി ചാർജ് ചെയ്യുകയാണെങ്കിൽ 45 മിനിറ്റ്സ് ആണ്. ഈ ഡയറക്റ്റ് USB ആയി ഇപ്പോൾ അതാ ഈ ഡയറക്റ്റ് USB ആയി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറോ 1.75 മണിക്കൂറോളൊക്കെ എടുക്കുന്നുണ്ട്, 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. കാരണം സ്ലോ ചാർജിങ് ആണ്, 2 ആമ്പിയർ വെച്ച് ചാർജ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ വോൾട്ട് ഏകദേശം 11.7 വോൾട്ട് ഉണ്ട്. അങ്ങനെ ചാർജ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ഇൻ്റലിജൻറ്റ് ബാറ്ററി. ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ പറഞ്ഞാൽ ഇത് ഫ്ലൈറ്റ് ഓട്ടോണമി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ ഫ്ലൈറ്റ് ഓട്ടോണമി എന്നാൽ ഇപ്പോൾ നമ്മളിത് റിട്ടേൺ ടു ഹോം, ഞാൻ പറഞ്ഞു RTH ഉണ്ട് പറഞ്ഞു ഈ ഡ്രോണിൽ, ഈ ഡ്രോണിൽ RTH ഉണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ടു ഹോം നിൽക്കി. അപ്പോൾ ഇനി മുമ്പിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു മരത്തിൻ്റെ ഇടയിലാണ് റിട്ടേൺ ടു ഹോം നിൽക്കിയത്. നമുക്കറിയില്ലല്ലോ, കാരണം ഫ്ലൈറ്റ് കണ്ട്രോൾ ലോസ്റ്റ് ആവുമ്പോഴാണ് നമ്മൾ റിട്ടേൺ ടു ഹോം നിൽക്കുക. അപ്പോൾ മുമ്പിൽ ഒബ്സ്റ്റക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊന്നും അറിയില്ല, കാരണം നമ്മൾ കണക്ഷൻ വിട്ടു. അപ്പോൾ ഇത് പോകുമ്പോൾ ഇതിന് പറഞ്ഞ ഒബ്സ്റ്റക്കൾ അവോയ്ഡൻസ് സെൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്ലൈറ്റ് ഓട്ടോണമി ഫീച്ചർ അനുസരിച്ച് ഒബ്സ്റ്റക്കൾ വന്നാൽ ഈ ഹൈറ്റിൽ വെച്ചാൽ ആ ഒബ്സ്റ്റക്കൾ മറികടക്കാനുള്ള ഒരു ഫീച്ചർ ഇതിനുണ്ട്. ആ ഒബ്സ്റ്റക്കളുടെ മേലോട്ട് ഹൈറ്റ് പോയിട്ട് ആ ഒബ്സ്റ്റക്കൾ എവിടെ നിന്നാണോ പോകുന്നത് പിന്നെയാണ് ആ ഡ്രോൺ വരിക. അതാണ് ഇതിൻ്റെ ഫ്ലൈറ്റ് ഓട്ടോണമി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിട്ടേൺ ഹോമിൽ ഒരു ഒബ്സ്റ്റക്കൾ ഉണ്ടെങ്കിൽ അത് മറികടന്ന് ഇത് നമ്മൾ എവിടെ നിന്നാണോ പൊക്കിയത് അവിടെ നിന്ന് ലാൻഡ് ചെയ്യുന്നത്, അതായത് ഫ്ലൈറ്റ് ഓട്ടോണമി പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ പറഞ്ഞാൽ ഒരു ഇൻ്റലിജൻറ്റ് ഫീച്ചറാണ് ആക്റ്റീവ് ട്രാക്ക്. നിങ്ങൾ ചില ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിൻ്റെ ആക്റ്റീവ് ട്രാക്ക് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ആപ്പിൻ്റെ കണ്ടു ചെയ്താൽ ആക്റ്റീവ് ട്രാക്ക് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആക്റ്റീവ് ട്രാക്ക് ഒരു മോഡൽ മോഡുണ്ട്, ആ മോഡിട്ടിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ എന്നെ ആ വീഡിയോ ഈ ക്യാമറയുടെ സെൻസറിൽ ട്രാക്ക് ചെയ്യുക. അപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഞാൻ എവിടേക്കോ പോകുന്നു, ഒരു വണ്ടിയാണെങ്കിൽ വണ്ടി, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ, അല്ലെങ്കിൽ സൈക്കിളാണെങ്കിൽ സൈക്കിൾ, എന്ത് ഒബ്ജക്റ്റ് ആയിരിക്കും ആ ഒബ്ജക്റ്റ് എവിടേക്കോ പോകുന്നു അതിനൊക്കെ ഇത് ഓട്ടോ നമ്മൾ നമ്മൾ ഈ ഡിജി ഈ കൺട്രോൾ തൊടിയേ വേണ്ട, അത് എവിടേക്കോ പോകുന്നു അവിടെയൊക്കെ നമ്മൾ ഈ ബാക്കിലൂടെ നമ്മളെ ഈ ഡ്രോൺ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു മെയിൻ പറയേണ്ട ഒരു ഫീച്ചറാണ് ആക്റ്റീവ് ട്രാക്ക്. എന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് നമ്മളെ പിന്തുടരുകയാണെങ്കിൽ ഇടയിൽ ഒബ്സ്റ്റക്കിൾ വന്നു സാരമില്ല, അത് താനേ ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് ആക്റ്റീവ് ട്രാക്ക് പറഞ്ഞ ഫീച്ചർ. പിന്നെ ഇനിയിപ്പോൾ ഒരു നിങ്ങൾക്ക് പുതിയ ഇതിൽ ബിഗിനറാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര ഷോർട്സ് എടുക്കാൻ അറിയില്ലെങ്കിൽ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഓരോ ഡിഫറെൻറ്റ് ആംഗിൾസിലുള്ള ഷോർട്സ് ഉണ്ട്. അതിന് ക്വിക്ക് ഷോർട്സ് എന്നൊരു മോഡലുണ്ട് ഇതിൽ. ആ ക്വിക്ക് ഷോട്ടിൽ ഏകദേശം 4 ടൈപ്പ് ക്വിക്ക് ഷോട്ടുകളുണ്ട്. സർക്കിള്, പിന്നെ ഒരു എന്തിന് പനോരമ, അങ്ങനത്തെ ഓരോ ക്വിക്ക് കുറേ ക്വിക്ക് ഷോട്ടുകളുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പനോരമാസ് ഉണ്ട്. 360 ഡിഗ്രി പനോരമ ഉണ്ട്, 180 ഡിഗ്രി പനോരമ ഉണ്ട്, സ്ഫിയർ പനോരമ, അങ്ങനെ പല ഷോർട്സും ഉണ്ട്. പിന്നെ ഷാലോ ഫോക്കസ്, നമ്മളെ പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുന്ന പോലത്തെ ഷാലോ ഫോക്കസ് മോഡൊക്കെ ഇതുണ്ട്. അങ്ങനെ നിങ്ങൾ ഇതിന് ഈ ഡ്രോണിൽ കുറേ ഇതിന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ഓരോ പ്രാക്ടിക്കൽ വീഡിയോ ഞാൻ ഇനിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞ DFAQ ഫീച്ചേഴ്സ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, സിനാൻ ജാവേദ്.